രാജ്യത്തെ ഞെട്ടിക്കുന്ന 25 കോടി പല കണക്കുകളിലാണ്. 25 കോടി, 50 കോടി, 75 കോടി, 100 കോടി. നിലവിൽ തെളിവുകൾ ലഭിക്കുന്നതനുസരിച്ച് വിരലിലെണ്ണാവുന്ന മാസങ്ങളിൽ 100 കോടി രൂപയുടെ അന്താരാഷ്ട്ര സ്വർണക്കള്ളക്കടത്ത് സ്വപ്ന നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വപ്നയും കൂട്ടാളികളും നടത്തുമ്പോൾ ആ സ്വപ്നയ്ക്ക് പിണറായി വിജയനുമായും സ്പീക്കർ ശ്രീരാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടും ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ടും ആരോഗ്യമന്ത്രി കെ ശൈലജയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിലെ സർക്കാർ ചർച്ചകളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്ന സ്വപ്ന സുരേഷ്. അന്താരാഷ്ട്ര തലത്തിൽ ഈ കേസ് മാറുകയാണ്. UAE കോൺസുലേറ്റിൽ നിന്ന് വന്ന ഡിപ്ലോമാറ്റിക് ബാഗിലാണ് 15 കോടി രൂപയുടെ സ്വർണം കടത്തിയതെന്നും സമാനമായ സാഹചര്യത്തിൽ 100 കോടിയോളം രൂപയുടെ സ്വർണക്കടത്ത് അന്താരാഷ്ട്ര സ്വർണക്കള്ളക്കടത്തിൻ്റെ കേന്ദ്ര ബിന്ദു സ്വപ്ന സുരേഷ് പിണറായി വിജയൻ്റെ ഓഫീസിലും പിണറായി വിജയൻ കൈയാളുന്ന IT വകുപ്പിലെ ഓപ്പറേഷൻസ് മാനേജർ എന്നുള്ള രീതിയിലും മറ്റു പല നയതന്ത്ര ഉപദേശക എന്നുള്ള അനൌദ്യോഗിക പട്ടവും അണിഞ്ഞിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളും സൂചനകളും പുറത്തു വരുമ്പോൾ ഈ 100 കോടിയോളം രൂപയുടെ അന്താരാഷ്ട്ര ബന്ധം, ഗോൾഡ് സ്മഗ്ലിംഗ്, സ്വർണക്കള്ളക്കടത്ത്, അത് രാജ്യത്തെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണോ ഈ പണം ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്? ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ, അത് വളരെ വിശദമായ തെളിവുകൾ ഇപ്പോൾ ശേഖരിക്കപ്പെടുമ്പോൾ പിണറായി വിജയൻ സർക്കാരിലെയും CPMലെയും ഉന്നതർക്ക് ഈ സ്വപ്ന സുരേഷിൻ്റെ ഇടപാടുമായി ബന്ധമുണ്ട്. അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ ദുരൂഹമാണ് ഈ കേസ്. ഈ കേസിനെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് ഡീൽ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രാജ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ നേരിട്ട് ഡീൽ ചെയ്യുന്നു. അമിത്ഷായും അജിത് ദോവലും കേരളത്തിലേക്ക് എന്നുള്ള തരത്തിൽ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവിധ നിരീക്ഷണങ്ങളും എല്ലാവിധ അതിൻ്റെ ഇടങ്ങളും പരിശോധിക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ബന്ധപ്പെട്ടാണ്. അതിന് കാരണം വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് 100 കോടിയോളം രൂപയുടെ സ്വർണക്കള്ളക്കടത്ത്. അടുത്തിടെയുള്ള പെരുന്നാൾ ആഘോഷങ്ങളുടെ മറവിൽ ഇത്തരത്തിൽ സ്വർണ കള്ളക്കടത്ത് നടന്നു എന്ന നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു. കേരളത്തിലെ പ്രകൃതിക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, ആ ദുരിതാശ്വാസത്തിന് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടെത്തിയിട്ടുള്ള സാധന സാമഗ്രികളിൽ മറവിൽ സ്വർണക്കച്ചവടം അല്ലെങ്കിൽ സ്വർണക്കള്ളക്കടത്ത് നടന്നു എന്നുള്ള തെളിവുകൾ വരുമ്പോഴാണ് 100 കോടിയോളം രൂപയുടെ സ്വർണക്കള്ളക്കടത്തിൻ്റെ തെളിവുകൾ കസ്റ്റംസിന് ലഭിക്കുമ്പോൾ ഈ തുക എന്തിനാണ് ഉപയോഗിച്ചത്, ഈ തുക ആരുടെയൊക്കെ പക്കലാണ് എത്തിയത്, ഈ തുക എങ്ങനെയാണ് വിനിയോഗിക്കപ്പെട്ടത്, രാജ്യദ്രോഹ പ്രവർത്തനത്തിനാണോ വിധ്വംസക പ്രവർത്തനത്തിനാണോ, ഈ തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഈ കേസ് അന്വേഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് ഈ കേസ് അന്വേഷിക്കേണ്ടതുണ്ട്. അമിത്ഷായും അജിത് ദോവലും ഈ കേസ് നേരിട്ട് ഏറ്റെടുത്തതോടുകൂടി മുട്ടുവിറയ്ക്കുന്ന നിലപാടിലേക്ക് പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. ആ അമിത്ഷായും അജിത് ദോവലും ഈ കേസ് ഏറ്റെടുത്തു എന്നറിഞ്ഞ നിമിഷത്തിലാണ് പ്രധാനമന്ത്രിക്ക് ഒരു ചടങ്ങ് രൂപത്തിൽ ഒരു കത്തെഴുതിക്കൊണ്ട്, എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്ന ഒരു കത്തെഴുതിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പിണറായി വിജയൻ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത്. എന്തായാലും അമിത്ഷായുടെയും അതോടൊപ്പം തന്നെ അജിത് ദോവലിൻ്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട, M ശിവശങ്കരൻ ഉൾപ്പെട്ട, അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ ഓഫീസിലെ ഉന്നതന്മാർ ഉൾപ്പെട്ടിട്ടുള്ള സ്വർണക്കള്ളക്കടത്ത്. ഇവിടെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, അങ്ങനെ ഈ ഇവരുമായി യാതൊരു ബന്ധവുമില്ലായെങ്കിൽ ഈ ബാഗേജ് എത്രയും വേഗം വിട്ടുകിട്ടുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉന്നതന്മാർ എന്തിന് കസ്റ്റംസുമായി ഇടപാട് നടത്തി, ബന്ധപ്പെടൽ നടത്തി എന്നുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യം നിൽക്കുകയാണ്. അതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. ഈ 100 കോടിക്കും മുകളിലേക്കുള്ള അന്താരാഷ്ട്ര സ്വർണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടനിലയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇടത്താവളമാക്കിക്കൊണ്ട് സ്വപ്ന സുരേഷ് അടക്കമുള്ളവർ നടത്തിയിട്ടുണ്ട്. ഇത് സ്വപ്ന സുരേഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഒന്നോ രണ്ടോ ചെറുകിട വ്യക്തികൾ ചേർന്നുള്ള കാര്യമല്ല. ഇത് വമ്പൻ ടീമുകൾ ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ലോകത്തെ തന്നെ അധോലോകത്തെ വെല്ലുന്ന തരത്തിലേക്ക് ഫണ്ടിങ് ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഫണ്ടിങ്, ഈ സ്വർണക്കള്ളക്കടത്ത് ഫണ്ടിങ്, അത് ചില രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള
ഫണ്ടിങ്ങായി വന്നിട്ടുണ്ടോ? വ്യക്തികൾ കമ്മീഷൻ ഇനത്തിൽ കൈപ്പറ്റുകയും പാർട്ടി ഫണ്ടിലേക്ക് വകമാറ്റുകയും ചെയ്തിട്ടുണ്ടോ? രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഐബിയുടെ റിപ്പോർട്ട് പ്രകാരം ഭീകരവാദ പ്രവർത്തനത്തിന് പണം വന്നടിയുന്ന സ്ഥലം കേരളമാണ്. കേരളത്തിൽ നിന്നാണ് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പണം വിതരണം ചെയ്യപ്പെടുന്നത്. ആ സാഹചര്യങ്ങളിൽ ഉൾപ്പെടുന്ന തരത്തിലാണോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് എന്നുള്ള വിഷയങ്ങൾ ചർച്ചയാകുമ്പോഴാണ് ഈ കേസ് മുഴുവൻ രീതിയിലും അമിത്ഷാ, അജിത് ദോവൽ ദ്വയം ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു. ഇനി അവരുടെ നിയന്ത്രണത്തിൽ വിവിധ ഏജൻസികൾ ഈ കേസിന്റെ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. NIA അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട്. CBI അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നുണ്ട്. റോയും അതോടൊപ്പം തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ IB, റോ, കേന്ദ്ര വിവിധ രഹസ്യാന്വേഷണ ഏജൻസികൾ, മിലിറ്ററി, പാരാമിലിറ്ററി, ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഒക്കെയും ജാഗരൂകമാകുന്നു. സ്വപ്ന സുരേഷിൽ ഈ വിഷയം ഒതുങ്ങത്തില്ല. ഈ സ്വപ്ന സുരേഷിനും അപ്പുറത്തേക്ക് M ശിവശങ്കർ വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടത്താവളമാക്കിയവരുടെയും പൂർണ്ണ ചിത്രം പുറത്തു കൊണ്ടുവരാൻ ഉള്ള സാധ്യതകളും അന്താരാഷ്ട്ര തലത്തിലെ സ്വർണ്ണ കള്ളക്കടത്ത് ഡോൺസിന്റെ ഇടപെടലും അന്വേഷണ വിധേയമാക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച് അമിത്ഷായും അജിത് ദോവലും കൈകൾ കോർത്തിറങ്ങുമ്പോൾ മുട്ടുവിറയ്ക്കുന്നത് പിണറായി വിജയനാണ്, CPMനാണ്, അതിന്റെ സൂചനകൾ വന്നു തുടങ്ങിയെന്ന ചർച്ച സജീവമാകുന്നു.